എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ നമ്മുടെ എയർപോർട്ടിലൊക്കെ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസാക്കിയിട്ടുണ്ട്. ഏകദേശം 100-ലധികം വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ജൂനിയർ അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ സതേൺ റീജിയൻ, കേരളത്തിലടക്കം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, പുതുച്ചേരി, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലും വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലത്തെ വീഡിയോ കിട്ടാനൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കാം. അപ്പോൾ നെയിം ഓഫ് ദ പോസ്റ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ സർവീസാണ് ഫസ്റ്റത്തെ പോസ്റ്റ്. നിങ്ങൾക്ക് 31,000 മുതൽ 92,000 രൂപ വരെ സാലറി കിട്ടും. 73 വേക്കൻസിയാണ്. അതിൽ ജനറൽ 40, EWS 6, OBC 18, SC 2. അടുത്തത് ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസാണ്. അതിലേക്കും സെയിം സാലറി പാക്കേജ് തന്നെയാണ്. വേക്കൻസി കാണാം, മൊത്തം 2 വേക്കൻസിയാണ്. അടുത്ത പോസ്റ്റ് സീനിയർ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ്, 36,000 ബേസിക് പേ, 111,000 രൂപ വരെ ശമ്പളം കിട്ടും. മൊത്തം 25 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പിന്നെ സീനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് മൊത്തം 19 വേക്കൻസി ഉണ്ട്. സാലറി പാക്കേജൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് കാണാം. ഓൺലൈൻ അപ്ലിക്കേഷൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. 27 ഡിസംബറിനാണ് സ്റ്റാർട്ട് ആയത്. 26 ജനുവരി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. 2024 ഈ മാസം 26-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഏജ് കണക്കാക്കേണ്ടത് 20/12/2023 അടിസ്ഥാനത്തിലാണ്. ഇതുകൂടാതെ OBC-ക്കാർക്കും SC/ST-ക്കാർക്കും റിലാക്സേഷൻ, വയസ്സിന് ഇളവ് കിട്ടും. അപ്പോൾ ക്വാളിഫിക്കേഷൻ കാണാം. ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ സർവീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 10th പാസ്സാവുക, പിന്നെ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ, അതും അല്ലെങ്കിൽ ഫയറിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഡിപ്ലോമ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് +2 പാസ്, റെഗുലർ സ്റ്റഡിയാണ്, +2 പാസ്സായവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. ഇനി ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ ആൺകുട്ടികളും 157 സെൻറ്റിമീറ്റർ പെൺകുട്ടികൾ ഹൈറ്റ് ഉണ്ടാവണം. മിനിമം ചെസ്റ്റ് ബോയ്സിന് 81 സെൻറ്റിമീറ്റർ വേണം. എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ അധികം ഉണ്ടാവണം. വെയ്റ്റ് ആൺകുട്ടികൾക്ക് 55 പെൺകുട്ടികൾക്ക് 45 കിലോഗ്രാം ഭാരം വേണം. ഇനി ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി സീനിയർ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്ലോമ വേണം. ഇലക്ട്രോണിക്സിലോ ടെലികമ്മ്യൂണിക്കേഷനിലോ റേഡിയോ എഞ്ചിനീയറിങ്ങിലോ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് 2 ഇയർ എക്സ്പീരിയൻസും വേണം. പിന്നെ സീനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ BCom പാസ്സാവണം, 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറിൽ ആദ്യം ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും. റിട്ടേൺ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. 2 മണിക്കൂറാണ് എക്സാം എഴുതാൻ ടൈം കിട്ടുക. എക്സാം പാസ്സായ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. 100 മീറ്റർ ഓട്ടം, റോപ്പ് ക്ലൈമ്പിങ്, പോൾ ക്ലൈമ്പിങ്, 60 മീറ്റർ റണ്ണിങ് വിത്ത് ഹ്യൂമൻ ഡമ്മി, പിന്നെ ഫുൾ ലാഡർ ക്ലൈമ്പിങ്, ഇത്രയും ഇവൻറ്റ്സ് ഉണ്ടാവും. എല്ലാം നിങ്ങൾക്ക് 20 മാർക്കിനാണ് നടത്തുക. അങ്ങനെ 5 ഐറ്റം, 5 × 20, 100 മാർക്കിനാണ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. 100 മീറ്റർ 20 മാർക്ക് കിട്ടണമെങ്കിൽ 12 സെക്കൻഡ് കവർ ചെയ്യുക, 13 സെക്കൻഡ് കവർ ചെയ്താൽ 18 മാർക്ക്. അങ്ങനെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കാണാൻ സാധിക്കും. റോപ്പ് ക്ലൈമ്പിങ്ങിൻ്റെയും പോൾ ക്ലൈമ്പിങ്ങിൻ്റെയും 60 മീറ്റർ റണ്ണിങ്ങിൻ്റെയും ഫുൾ ലാഡർ ക്ലൈമ്പിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം, നിങ്ങൾ റീഡ് ചെയ്യുക. അതേപോലെ തന്നെ ഫീമെയിൽസിൻ്റെയും ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നോട്ടിഫിക്കേഷൻ നന്നായിട്ട് റീഡ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും താഴെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ അതൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾ എന്തായാലും നല്ലൊരു അവസരം തന്നെയാണ് എയർപോർട്ടിൽ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ January 26 ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വെക്കേണ്ട, നിങ്ങളിപ്പോഴേ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.